ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് കുറച്ച് നല്ല ശീലങ്ങളും കുറച്ച് ദുശീലങ്ങളുമാണ്. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് നല്ല ശീലമാണ്. ഇത് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഏത് ജാതിയാണെങ്കിലും ആ ഒരു ഓൾട്ടറിൽ നമ്മളൊരു ദീപം തെളിയിക്കുക. അതോടുകൂടി നമുക്ക് പോസിറ്റീവ് എനർജി നിറയുകയും നമ്മളുടെ എല്ലാ ജോലികളും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ക്ലിയറായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുപോലെ നമ്മളിതുപോലെ തുണികൾ മാറ്റിയിടുന്ന ഈ സ്റ്റാൻഡുകൾക്ക് സ്റ്റാൻഡിൽ നിറയെ ഇങ്ങനെ മീതെ തുണി ഇങ്ങനെ മല പോലെ പൊക്കി അത്രയും കുന്നുകൂട്ടിയിടുന്നത് മിക്ക വീടുകളിലും കാണുന്നൊരു ഏർപ്പാടാണ്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമില്ലാത്തത് കഴുകാനുള്ളതെടുത്ത് മാറ്റിയിട്ട് വീണ്ടും കൊടുക്കണമെന്നുള്ളത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എല്ലാ ഡ്രസ്സുകളും ഫോൾഡ് ചെയ്ത് അതിനകത്ത് തൂക്കി ഇങ്ങനെ ഇടുക. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാനും ഈസിയാണ്. അതുപോലെ തന്നെ ഒതുങ്ങിക്കിടന്ന് നല്ല വൃത്തിയായിട്ട് കിടക്കും. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ ഭംഗി കൂടുന്നതിന് നമ്മളിതിങ്ങനെ വാരി വിരിച്ചിടുമ്പോഴേക്കും വളരെ മോശമായ ആ ഒരു ഒരു ഇതാണ് വന്ന് കാണുന്ന ആളുകൾക്ക് വളരെ മോശമായി തോന്നും. അപ്പോൾ ഇതുപോലെ ഒതുക്കി ഇടുക. ഉണങ്ങാത്തത് വേർപ്പുള്ളത് ഇങ്ങനെ തൂക്കി ഇടുക വേർപ്പ് പോണവരെ. അതുപോലെ തന്നെ കുറേ വീടുകളിൽ കാണുന്നൊരു ദുശീലമാണ് ഇതുപോലെ തുണികൾ കഴുകിയതും കഴുകാത്തതുമായ നമ്മളുടെ ഡ്രസ്സുകൾ കട്ടിൽ, അതുപോലെ തന്നെ ഇതുപോലെ ദിവാൻ കോട്ട്, നമ്മൾ സെറ്റി, കസേര, താഴെ മാറിയ ഡ്രസ്സ് ഇങ്ങനെയൊക്കെ ഇട്ടേക്കും. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ആരെങ്കിലും വന്ന് കയറി കണ്ടു കഴിയുമ്പോൾ നമ്മളുടെ വീട്ടമ്മക്കാണ് അതിൻ്റെ ഒരു കുറവ് തോന്നുന്നത്. അപ്പോൾ ആ വീട്ടമ്മ മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരും സഹകരിച്ചാലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഇരിക്കുള്ളൂ. കാരണം വീട്ടമ്മ എത്ര പ്രാവശ്യം എടുത്താലും മറ്റുള്ളവർ കൊണ്ടുവന്ന് വീണ്ടും അവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായി തീരും. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും സഹകരിച്ചിട്ട് ഓരോ സാധനങ്ങൾ എടുക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ച് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ വീട് ഇതുപോലെ വൃത്തികേടായി കിടക്കില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കും. ഓരോ സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അത് അവിടെ ഇടാതെ വെക്കേണ്ട സ്ഥലത്തൊക്കെ വെക്കുക. അപ്പോൾ നോക്കി എത്ര വൃത്തിയായിട്ട് കിടക്കണമെന്ന് നോക്കി. അപ്പോൾ എല്ലാവരും വീട്ടമ്മയോടുകൂടി സഹകരിച്ച് പോവുക. അതുപോലെ നമ്മുടെ ഫ്രണ്ടിലെ വശമാണ് ഏറ്റവും ആദ്യം ആളുകൾ കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടെ ചെരുപ്പുകളൊക്കെ വലിച്ചു വാരി ഇടാതെ ഒന്നില്ലെങ്കിൽ സ്റ്റാൻഡിൽ വെക്കുക, അതല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വൃത്തിയായിട്ട് ചായച്ച് വെക്കുക. അതുപോലെ ഇപ്പോൾ മഴക്കാലം ഇതുകൊണ്ട് തന്നെ നമ്മളുടെ ചവിട്ടി എപ്പോഴും നനഞ്ഞ് സ്മെല്ലായിട്ട് കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഡെയിലി ചവിട്ടി രാവിലെ മാറ്റിയേക്കുക. കാരണം കയറി വരുന്ന ആളുകൾക്ക് അതിൻ്റെ ബാഡ് സ്മെല്ല് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ അത് ഒന്ന് മാറ്റിയേക്കുക. അതുപോലെ നമ്മളുടെ മുറ്റം പറ്റുമെന്നുണ്ടെങ്കിൽ അത് രാവിലെ തന്നെ ഫ്രണ്ടിലെ മുറ്റം ക്ലീൻ ചെയ്തേക്കുക. അപ്പോൾ രാവിലെ തന്നെ കാണുന്ന ആളുകൾക്ക് വളരെ ഒരു ഐശ്വര്യമായിട്ടുള്ള ഒരു ഇതായിരിക്കുള്ളൂ രാവിലെ കാണുമ്പോൾ ഫ്രണ്ട് വശം. അതുപോലെ തന്നെ ഈ മാറാമ്പലടിക്കുന്ന ചൂവിൽ വെച്ചിട്ട് മാറാമ്പൽ ഒരാഴ്ചയിൽ ഒരു ദിവസം എങ്കിലും അടിച്ച് കളയുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അടിക്കുന്ന സമയത്ത് ഈർക്കിരി ചൂര് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കൊട്ടിക്കുടഞ്ഞ് ഡെയിലി അടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി, നമുക്ക് മാറാമ്പലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മാറാമ്പലിനെ പിടിക്കാൻ അധികം സമയമൊന്നും വേണ്ട, ഒരു ദിവസമൊക്കെ കൊണ്ടുതന്നെ കുറേ മാറാമ്പലൊക്കെ പിടിക്കുക. അപ്പോൾ ഡെയിലി കൊട്ടിക്കുടയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ ചവറ് മൂലൊക്കെ അവിടെ ഇവിടെ കൂട്ടി വെക്കാതെ ഇതുപോലെ പെട്ടെന്ന് തന്നെ വാരിയെടുത്തേക്കുക. ചില വീടുകളിൽ കാണാം ഇതൊക്കെ ഒരു മുറിയുടെ മൂലക്കൊക്കെ കൂട്ടി വെച്ചിട്ട് പിന്നെ അതവിടെ ഇരിക്കും, പിന്നെ അത് അവിടെ വാരണത് പിന്നീടായിരിക്കും. അങ്ങനെയൊക്കെ ഒന്നും ചെയ്യരുത്. അടിച്ചാൽ ഉടനെ തന്നെ വാരി എടുത്തിട്ട് ഡസ്റ്റ്ബിന്നിലെ വേസ്റ്റിലേക്കൊക്കെ കളഞ്ഞേക്കുക. അപ്പോൾ ഇത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ഓരോ മുറിയുടെ മൂലയിൽ നിന്നും ഒരു സാധനങ്ങൾ കൂട്ടി വെക്കരുത് അടിച്ചു വാരിയത്. ഇപ്പോൾ ഇതുപോലെയുള്ള ഈ ഇത് ഇല്ലെന്ന് ഞാൻ പിടിപ്പിച്ച് വെച്ചിട്ട് അതിലൊക്കെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഇടാറുണ്ട്. പിന്നെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ പാത്രങ്ങളും കഴുകിയെന്ന് ഉറപ്പ് വരുത്തണം, അല്ലാതെ കിടക്കരുത്. അതുപോലെ തന്നെ പുതിയ ചോറ് വാർക്കുന്നതിന് മുമ്പായിട്ട് പഴയ ചോറ് കൂടി ചേർത്തിട്ട് വാർക്കുന്ന ഒരു ദുശീലം ചില വീട്ടമ്മമാരിൽ കാണാറുണ്ട്. അങ്ങനെ ചെയ്തവനാണെങ്കിൽ ഇന്ന് തന്നെ അത് നിർത്തിയിരിക്കുക. അത് ആരോഗ്യപരമായിട്ട് ഒട്ടും നല്ലതല്ല. അതുപോലെ തന്നെ നമ്മൾ വീട് തുറക്കുക എന്നുള്ളത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം തുറക്കുന്നുള്ളത് നിങ്ങൾക്കറിയാം, പക്ഷേ എല്ലാവർക്കും അത് സാധിക്കില്ല. എങ്കിലും നിങ്ങൾ ദിവസത്തിൽ ഒരു തവണ തുടച്ചാൽ നല്ലത്. അതല്ലെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് തുടക്കുന്നതെങ്കിൽ ഇതുപോലെ എല്ലാം ഇങ്ങനെ ഒന്ന് മുന്നിട്ട് മാറ്റിയിട്ട് അതിൻ്റെ പിൻഭാഗം താഴെ ഒന്ന് തുടക്കുക. കാരണം ഫാനിൻ്റെ കാറ്റ് കൊണ്ടിട്ട് എല്ലാ അഴുക്കും ഈ സൈഡ് ഭാഗങ്ങളിലാണ് കൂടിക്കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തേക്കുക. അതുപോലെ ഫ്രണ്ടിലെ ഒരു സിറ്റ് ഔട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും ദിവസം നിങ്ങൾ തുടക്കാൻ ശ്രമിക്കുക. കാരണം ആരും വന്ന് കയറുന്നത് ഫ്രണ്ടിലാണ് ആദ്യം.
അതുപോലെ തന്നെ നമ്മൾ ക്ലോസറ്റ് ഇടയിൽ കഴുകണമെന്ന് ഞാൻ നേരത്തെ ടിപ്പിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മളിത് ക്ലീൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളിരിക്കുന്ന ആ സീറ്റിൽ എന്തെങ്കിലും അഴുക്കും എന്തെങ്കിലും കീടങ്ങളുണ്ടെങ്കിൽ നമ്മൾക്കത് അലർജി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡെയിലി നമ്മളിങ്ങനെ പുറത്തും ഇതിൻ്റെ ഈ സീറ്റും ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കഴുകുക. കഴുകിയതിന് ശേഷം മാത്രം ഉള്ളിലെ ഭാഗം നമ്മൾ ലോഷൻ ഇട്ടിട്ട് അതൊന്ന് തുടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട, അത് അകത്തിരുന്നിട്ട് അത് വർക്കായിട്ട് പിന്നീട് ആരാ ചെല്ല കഴു ഇത് ബാത്റൂമിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫ്ലഷ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഉടനെ ഫ്ലഷ് ചെയ്യരുത്. അതിനുശേഷം നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരാൾ പോയിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ സീറ്റ് പൊക്കി വെച്ചേക്കുക, അല്ലാതെ താത്തിയിടരുത്. താത്തിയിട്ട് കഴിഞ്ഞാൽ വല്ല എട്ടുകാരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരുടെ രോമം ഇട്ടിട്ട് പോകും, നമ്മളതിൽ കയറി ഇരിക്കും, നമ്മൾക്ക് അലർജി ഉണ്ടാകും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പോയി കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞാൽ നമ്മളത് പൊക്കി വെച്ചേക്കുക സീറ്റ്. പിന്നെ അടുത്തത് മിക്ക വീടുകളിലൊക്കെ കാണുന്നൊരു കാര്യമാണ് എവിടെയെങ്കിലും ഇരുന്നിട്ടൊക്കെ മുടി ചീവിയിട്ട് ആ ചീപ്പ് എവിടെയെങ്കിലും ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ട് പോകുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലും പെട്ടെന്ന് വരുമ്പോൾ ഇത് ലിവിങ് റൂമിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു മോശമായി തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരിക്കലും ചെയ്യാതിരിക്കുക. അതുപോലെ കുറേ പേരുടെ ശീലമാണ് ഇതുപോലെ കുറേ ചെറിയ സാധനങ്ങളൊക്കെ ഇതുപോലെ ജനലിൻ്റെ അരികിൽ എടുത്തു വെക്കുക എന്നുള്ളത്. അതുമൊക്കെ വളരെ മോശമായ ശീലങ്ങളാണ്. ഇതൊന്നും നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇത് വെക്കാനൊക്കെയുള്ള സ്ഥലങ്ങൾ പ്രത്യേകം നിങ്ങൾ കണ്ടിട്ട് അവിടെ തന്നെ വെക്കുക. അതുപോലെ നമ്മളുടെ കൈകൾ എപ്പോഴും നീറ്റായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മളുടെ കൈ കൊണ്ടാണ് എല്ലാവർക്കും എല്ലാ സാധനങ്ങളും കൊടുക്കുന്നത്. അപ്പോൾ അത് വളരെ നീറ്റായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.